ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. എൻ്റെ ഫാമിലി മൊത്തത്തിൽ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലും ക്യാപ്ഷനും എല്ലാം കണ്ട പോലെ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് പാർട്ടി നടക്കുന്നത് രാത്രിക്കാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ മുതലേ മൊത്തം കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസത്തെ പ്രിപ്പറേഷൻസും എൻഗേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക്. കണ്ടിഷ്ടാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതിപ്പോൾ ഇതാ ഞാനും ഉമ്മാവും അനിയനും എൻ്റെ മോനെല്ലാം കൂടിയിട്ട് രാവിലെ തന്നെ എൻ്റെ മൂത്തമ്മേൻ്റെ പുരക്കേക്ക് വന്നിട്ടുണ്ടായിനി. നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഉള്ളത്. മൂത്തമ്മാവും അമ്മായിയെല്ലാം കൂടിയിട്ട് ഉള്ളുന്നിതാ ഉച്ചക്കേക്കുള്ള ലഞ്ചിൻ്റെ പണിയെല്ലാം നോക്കുന്നുണ്ട്. നമ്മളും വേഗം വന്നപാടന്നെ ഇതാ കിച്ചണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കിച്ചണിൻ്റെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് രാത്രിയേക്കുള്ള ഫുഡിൻ്റെ പണിയെല്ലാം ഇതാ പുറത്തുനിന്ന് നടക്കുന്നുണ്ട്. ഫുള്ള് വെജിറ്റബിൾസ് കട്ട് ചെയ്യലും കറിയും കാര്യങ്ങളും മസാല എല്ലാം അപ്പുറത്തുനിന്ന് റെഡി ആകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മട്ടൻ കുറുമിയും ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പണിയാണ് കേട്ടോ ആദ്യം തന്നെ തുടങ്ങിയത്. ഇതെല്ലാം നമ്മൾ ഇച്ച തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ബ്രദറ്, ആള് ഭയങ്കര കുക്കാണ് കേട്ടോ. ഇനിയില്ലേ ഈ കാണുന്ന വീഡിയോ ഇല്ല, നമ്മൾ രണ്ട് ദിവസം മുമ്പേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിനി. അപ്പോൾ കണ്ടവരെടുത്തതാണ് കേട്ടോ. എൻ്റെ കസിൻ ഇതാ ഓളെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആക്കിയ പാടെ തന്നെ ഓളെ കയ്യെല്ലാം ഫുള്ള് മെഹന്തി ഇട്ടിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ പുറക്കെന്താ ഫംഗ്ഷനെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവളും പിന്നെ എൻ്റെ അമ്മായിയും കൂടിയിട്ടാണ് കേട്ടോ നമുക്കെല്ലാവർക്കും മൈലാഞ്ചി ഇട്ടേറില്ല. ഇതിപ്പം ഓളെ എൻഗേജ്മെൻറ്റിന് ഓളെന്നെ സ്വന്തം മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാ ഇന്നേക്ക് നോക്കുമ്പോഴത്തേക്ക് മഷാല്ല ഫുള്ള് റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനും ഉമ്മാവും അനിയനെല്ലാം നാസ്തയൊന്നും ആക്കാണ്ടാന്ന് പുരക്കെന്ന് വന്നിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിയാ. ഇതിപ്പോൾ ഇല്ലേ നമ്മളെ നാട്ടിലെ പള്ളിയിൽ റാത്തീബ് ഉണ്ടായിനി. റാത്തീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനാ ചടങ്ങാണ് കേട്ടോ. അപ്പം പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബീഫ് കിട്ടിയിട്ടുണ്ടായിനി, പള്ളിയിൽ ഇറച്ചിന്നാണ് കേട്ടോ പറയൽ. അപ്പം നമ്മൾ വരുന്നോണ്ട് അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് നാസ്തക്ക് പത്തലും പള്ളിയിൽ ഇറച്ചിയെല്ലാം കൂട്ടിയിട്ട് അങ്ങ് കഴിക്കുന്നിയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നവംബറിലാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേയിലും ഫസ്റ്റ് ബർത്ത്ഡേയിലും ഉണ്ടായിട്ടില്ലേ നവംബറിൽ, ആ സമയത്ത് തന്നെ നടന്ന ഒരു ഫംഗ്ഷനാണ് ഈ എൻഗേജ്മെൻറ്റും. പക്ഷെ ഇത്രയും ഡിലേ ആയിപ്പോൾ, ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാസ്തയെല്ലാം കഴിച്ച പാടാൻ ഇതാ നമ്മളും പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുക്കള മാറ്റോണ്ട് വന്നില്ല, അന്ന് കസ്റ്റേർഡ് വെച്ചിട്ടല്ലോ അല്ലേ. ഒരു ചെമ്പ് ഉണ്ടാക്കി അങ്ങക്ക് എവിടെ പോയാലും ഇല്ലേ, ഒന്നെങ്കിൽ കസ്റ്റേർഡ് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കേണ്ട പണിയായിരിക്കും ഉണ്ടാക്കിയിട്ടല്. ഇവിടെ വന്നിട്ടും മാറ്റമൊന്നും ഇല്ല. ഞാനിതാ കസ്റ്റേർഡെല്ലാം ഇവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കി ഇത്താത്തമാറും മൂത്താമ്മ എല്ലാം കൂടിയിട്ട് പുറത്തുനിന്ന് ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്ന രാത്രിയിലേക്ക് വേണ്ടിയിട്ട് പ്രോൺ പാസ്റ്റി ആണിട്ട് ഉണ്ടാക്കുന്നത്. പ്രോൺസ് ഇട്ടിട്ട് പാസ്റ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മായി ഇതാ ക്യാരറ്റെല്ലാം ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇത് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ മട്ടൻ കുറുമല ഇതാ നല്ല തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ എൻ്റെ അളയമ്മ ഈ പണിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ പറയുന്നില്ലേ. എൻ്റെ ഉറക്കിയമ്മ ഇങ്ങനെ ചമനിട്ടിരുന്നാ പിന്നെ ഞാനങ്ങനെ എടുക്കാണ്ടിരിക്കല്. അപ്പോൾ ഈ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വാങ്ങിക്കൊണ്ടിരുന്ന ക്യാരറ്റെല്ലാം ഇല്ലേ ഭയങ്കര ചെറിയ സൈസിലുള്ളതാന്നിട്ടുണ്ടായി. അതുകൊണ്ട് എങ്ങനെയും അതിൻ്റെ തൊലിയൊന്നും ക്ലീൻ ആക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല.
ഈ പണി ആദ്യം എൻ്റെ അമ്മായിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായേ. പിന്നെ ഓക്ക് കാര്യം മനസ്സിലായാലും ഓള് വേഗം സ്കൂട്ടായിട്ട് ആ പണി അങ്ക് തന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ റാഷിച്ച രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഒരു മലേഷ്യൻ സ്പെഷ്യൽ സലാഡ് എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ആ സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആദ്യം ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഉമ്മാന്ന് കാരമൽ ഉരുക്കി തന്നു ഒഴിക്കുമ്പോഴത്തെ പാലടക്കം തളച്ചു. ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നേരും ഇതാ കുറച്ചധികം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എണിയിലേക്ക് കറിവേപ്പിലയും കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ എല്ലാം പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതിനൊന്നും കാര്യമായിട്ട് അളവൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയും കുറച്ചങ്ങ് എടുത്താൽ മതി കേട്ടാ. ഈ ഐറ്റംസ് എല്ലാം ഉണ്ടായാൽ മാത്രം മതി. ഇനിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ ഈ ടൊമാറ്റോ കെച്ചപ്പാണ്. ഈ വീഡിയോ എടുക്കുന്നതെല്ലാം എൻ്റെ അമ്മായിയാണ് കേട്ടാ, റാഷിച്ചാൻ്റെ വൈഫ്. ഓളെ സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം. പിന്നെ ഇതിലേക്ക് ഇതാ നല്ലോണം സിർക്കി വഹിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇടക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഏകദേശം ഒരു പിക്കിളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ സലാഡ് വരുന്നത്. എന്നാൽ സോസെല്ലാം ചേർത്തോണ്ട് ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടാ. ഇനിയിപ്പം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജീസും ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മളിപ്പം ക്യാരറ്റും കക്കിരിയും പൈനാപ്പിളും അനാറെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അതെല്ലാം നേരത്തെ കട്ട് ചെയ്ത് ഉപ്പും വിനാഗിരിയെല്ലാം ചേർത്ത് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ സലാഡ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനെല്ലാം ആകുമ്പോഴത്തേക്ക് ഉപ്പും സുർക്കെല്ലാം പിടിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇതിപ്പം നമ്മൾ ഉച്ചക്കേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രാത്രിയിലേക്കും വേണ്ടിയിട്ട്. ഇനിയിപ്പം ലാസ്റ്റ് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ മലേഷ്യൻ സ്പെഷ്യൽ സലാഡെല്ലാം റെഡി ആയിനി. ഇതിപ്പോൾ ഞാൻ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇത്താത്ത വന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഒന്നുകൂടി ഒന്ന് കുറുക്കി ടൈറ്റാക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാലില്ലേ കസ്റ്റേർഡ് ഒന്നുകൂടി ഒന്ന് ലൂസായ പോലെ ഉണ്ടാവും. അപ്പോൾ ഓൾ അതെല്ലാം ഒന്ന് കുറുക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ എൻ്റെ വേറെ കസിനും ഓളെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവരെ കല്യാണം അന്നേരം റീസെൻ്റായിട്ട് കഴിഞ്ഞതേ ഉണ്ടായിട്ടില്ലും. എൻ്റെ വീഡിയോസ് എല്ലാം സ്ഥിരം കാണുന്നവരങ്ങ് ആണെങ്കിൽ അറിയാട്ടോ. അവർ കല്യാണത്തിൻ്റെ വ്ളോഗെല്ലാം ഞാനിപ്പം അടുത്തിട്ടിട്ടുണ്ടായിനി. അവർക്ക് രണ്ടാക്കും എൻ്റെ പുറക്ക് തക്കാരം കൊടുത്തതും എല്ലാം എൻ്റെ ചാനലിലുണ്ട് കേട്ടാ. പാർട്ടി വ്ളോഗെല്ലാം ഉണ്ട്. എല്ലാവരും പ്രീവിയസ് വീഡിയോസെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്താണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായത് തന്നെ. അപ്പം ബർത്ത്ഡേൻ്റെ സമയത്ത് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് എൻ്റെ മോന് പാകമായിട്ടുണ്ടായിട്ടില്ല. അപ്പം അത് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇതാ ഇനിയും വരുമ്പോൾ അവർ പിന്നെയും ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് അങ്ങ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കീമിയ അതിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വിൽക്കാൻ കൊണ്ടു അപ്പോൾ ആദ്യം തന്നെ ആണുങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോന്നിയ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും ഒന്നിച്ച് അങ്ങ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. എൻഗേജ്മെൻറ്റോ എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ പരിപാടിനേക്കാളെല്ലാം രസം ഉണ്ടാവില്ലേ. നമ്മൾ ഫാമിലി എല്ലാവരും അതിൻ്റെ മുമ്പേ ഉള്ള പ്രിപ്പറേഷനും കാര്യമെല്ലാം ആയിട്ട് കൂടൂലേ. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമാശ എല്ലാം ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഏറ്റവും രസം ഉണ്ടാവല്. അമ്മ ഈ സെർച്ചിങ് ഫോർ മീൻ കഷ്ണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായത് നവംബറിലാണെന്ന്. ഇത്രയും ഡിലേ ആയി പോയതില്ലേ.
ആ സമയത്ത് എൻ്റെ മൊബൈൽ സ്റ്റോറേജ് എല്ലാം ഫുള്ളായതുകൊണ്ട് ഈ വീഡിയോസ് എല്ലാം ഞാൻ ലാപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായേ. പിന്നെ അതങ്ങനെ അടുത്തന്നെ ആയിപ്പോയി ലാപ്പിൽ നിന്ന്. പിന്നെ തിരിച്ച് ഫോണിലേക്ക് കയറ്റി എഡിറ്റാക്കാനൊന്നും പിന്നെ സമയമില്ലാണ്ടായി. അങ്ങനെ ഡിലേ ആയി പോയതാണ് കേട്ടാ. എന്നാ ഇതിപ്പം എന്തായാലും എല്ലാവരും ചോദിക്കാൻ വേണ്ടി തുടങ്ങി, പുരക്കാറ് വരെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി എന്താ എൻഗേജ്മെൻ്റ് വ്ളോഗൊന്നും ഇല്ലാത്തതെന്ന്. അങ്ങനെ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടാ. അങ്ങനെ ഉച്ചക്കില്ല ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാവരും രാത്രിയേക്കില്ല പണിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇതുവരെ കുറച്ചാൾ ലഞ്ച് ഉണ്ടാക്കുന്ന പണിയിലല്ല ഉണ്ടായേ, ഇനിയിപ്പം എല്ലാവരും രാത്രിയേക്കില്ല പണീൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ റാഷിച്ചാൻ്റെ ഫ്രണ്ട് അസ്കൂച്ച, നമ്മൾ ഇച്ച തന്നെയാണ് ബന്ധു തന്നെയാണ്. അസ്കൂച്ചാൻ കൂടി വന്നിട്ട് ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഹാ, ഓരോരാക്കും ഓരോരോ പണി കൊടുത്തിട്ടാണ് കേട്ടില്ലത്. ഞാനാടി ഇരുന്നിട്ട് വേറെ തൈര് കച്ചമ്പറിലേക്ക് വേണ്ടിയിട്ടില്ല കക്കിരിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇതാ ബാക്കി പൊരിക്കലും കാര്യങ്ങളും മസാല ഉണ്ടാക്കലെല്ലാം റെഡി ആവുന്നുണ്ട് കേട്ടാ. നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനെല്ലാം ഇതാ റാഷിച്ച ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടില്ല മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് റെസിപ്പിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടാ. ജസ്റ്റ് നമ്മൾ ഫാമിലിയെല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോൾ ആ ഒരു വൈബില്ലേ, ആ കുക്കിങ്ങിൻ്റെ സമയത്തുള്ള കാര്യങ്ങളെല്ലാം മാത്രം ഒന്ന് കാണിക്കുന്നുണ്ട് മാമക്കളെ. ഇപ്പോൾ രാത്രി ഫങ്ഷൻ നടക്കുമ്പോൾ പുഡിംഗ് എല്ലാം സെറ്റാക്കി വെക്കാനും പറഞ്ഞിട്ട് ഒരു ടേബിൾ എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. പക്ഷേ ആ ടേബിളൊന്നും തേനിട്ടില്ല, ഒരുപാട് പുഡിംഗ് എല്ലാം ഉണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ അസ്കൂച്ച, നമ്മളെ പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ട് എന്തെല്ലാം വളർന്ന് കളിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഉമ്മ ഇതാ നെയ്പ്പത്തിലും ബട്ടൂരിയും എല്ലാം ചുട്ടെടുക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടാണ് കേട്ടോ ഇല്ലത്. ഇനിയിപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളൊന്നും. ഇപ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ എല്ലാവരും ഇതാ ചായ കുടിക്കാനെല്ലാം തുടങ്ങി. ഇപ്പം തന്നെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടാ, നമ്മളെ ഫുഡെല്ലാം ഏകദേശം എല്ലാം റെഡി ആയിട്ടെല്ലാം ഉണ്ട്. കടിച്ചു പൊട്ടിക്ക് പല്ലിൻ്റെ പരസ്യം. അപ്പൊ ഇതാ നമ്മളെ പ്രോൺസ് വെച്ചിട്ടില്ല പാസ്റ്റയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിന് കേട്ടാ. നമ്മളെപ്പോഴും നല്ലോണം മസാലയും സോസെല്ലാം ഇട്ട് പെരക്കിയിട്ടല്ല പാസ്റ്റ ഉണ്ടാക്കല്. ഇത് അതിനെല്ലാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയൊരു പാസ്റ്റയാണ് കേട്ടാ. അടിപൊളി ഉണ്ടായിനി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ കാണിച്ച നമ്മളെ പ്രോൺ പാസ്റ്റയുടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഇതാ നമ്മൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിനി, ഒരു വെറൈറ്റിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ബീഫ് വരട്ടിയതെല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറുത്ത കളറിൽ ബീഫ് വരട്ടിയെടുത്തത് കാണാൻ തന്നെ നല്ല ഇഷ്ടമാണ് നമുക്ക്. ഇനിയിപ്പം വെജ് കറി ഉണ്ടായിട്ടുണ്ടായിനി, വെജ് കുറുമയില്ലേ അതും പിന്നെ മട്ടൺ കുറുമയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ രണ്ടും ഒരേ കളറിൽ കാണുന്നത്, ഇത് മട്ടൺ കുറുമയാണ്. അപ്പോൾ ഇത്രയും ഫുഡെല്ലാം കാണിച്ച് കൊതിപ്പിച്ചിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കാര്യത്തിൽ, അത് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ സലാഡെല്ലാം ഇല്ലേ, അതെല്ലാം ഇതാ നല്ലോണം ഉപ്പും ചുരുക്കെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് ഉണ്ട്. പിന്നെ ബിരിയാണിയും ദമ്മാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിനി. ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാലേ കേട്ടോ ഫ്രൈ ആക്കും, ചൂടോടെ വിളമ്പുമ്പോൾ അല്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവല്ലേ. ഇനിയിപ്പോൾ ഇതാ മഗരീബ് നിസ്കാരവും കാര്യമെല്ലാം കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഇല്ലേ എനിക്ക് കല്ലിൻ്റെ സ്റ്റോണിൻ്റെ വേദന വന്നിട്ട് ഞാൻ പടക്കുന്നാണ് കേട്ടോ ഇല്ലത്. അതാണ് എന്നെ കാണാത്തത്. ഞാൻ പെണ്ണിനെ ഒരുക്കുന്നതും എല്ലാം വീഡിയോയെല്ലാം ഷൂട്ട് ചെയ്യാന്നെല്ലാം വിചാരിച്ചാ. പക്ഷേ മഗരീബ് ആവുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഫുള്ള് വേദന ഇളകിയിട്ട് ഞാൻ കിടന്ന് ഉരുണ്ട് കരയുന്നാണ് കേട്ടോ. ഫുള്ള് മൂടേ പോയിട്ടുണ്ടായേ. ഇനിയിപ്പോൾ കുറച്ച് ഒരു 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം ഞാൻ ഓക്കെ ആയി, വേദന എല്ലാം പോയി, ഞാനും ഡ്രസ്സ് ചെയ്തിട്ടെല്ലാം വന്നെയാ. ഇല്ല
ഇനിയിപ്പോ യൂഷ്വൽ നടക്കുന്നെല്ലാം തന്നെ നമ്മള് കസിൻസ് എല്ലാരും കൂടിയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിട്ടാ. അടിപൊളി കുറെ ഫോട്ടോസിലുണ്ട്. അപ്പൊ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് എല്ലാം ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാട്ടാ. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ മോൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഇവിടെ വന്നേ പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. രാവിലെ മുതലേ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഓൻ്റെ ഉറക്കേ ശരിയാവാത്തതുകൊണ്ട് ഓൻ ഫുള്ള് മൂഡ് ഓഫ് ആയിട്ട് കളിക്കുന്നുണ്ടായേ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം മോനെ ഉറക്കിക്കെടുത്തി. ഇനിയിപ്പം ചെക്കന് വളെല്ലാം വരുമ്പോഴത്തേക്ക് മോനൊന്ന് ഉറങ്ങി എണീച്ചാൽ ഓൻ്റെ മൂഡെല്ലാം നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ പുരക്കെല്ലാം ആള് നിറഞ്ഞിട്ടാണ് കേട്ടോ ഇല്ലത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ചെക്കൻ വരുന്നുണ്ട് കേട്ടോ. ചെക്കനും പുരക്കാറും എത്താനായി എന്ന് വിളിച്ച് പറഞ്ഞ പാടെ തന്നെ ഇതാ ഇടുന്ന് നമ്മള് വെൽക്കം ഡ്രിങ്ക് എല്ലാം സെറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഈ വെൽക്കം ഡ്രിങ്ക് കാരറ്റ് വെച്ചിട്ടില്ല. ഈ ഒരു വെൽക്കം ഡ്രിങ്കിന്റെ റെസിപ്പി ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടാ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതാ ചെക്കനും വീട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട്. ആ വൈറ്റ് കളറിൽ ഷർട്ട് ഇട്ടതാണ് കേട്ടോ നമ്മളെ പുതിയ അളി എന്ന് പറയുന്നത്. അഷ്റഫ് എന്നാണ് പേര്. അപ്പം ഇവർ ഈ ഹാമ്പറും കാര്യമെല്ലാം എടുത്തിട്ട് കയറി വരുന്നത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നതാണ് കേട്ടോ. പക്ഷേ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. നിങ്ങൾ ഇതൊന്നും പിടിച്ച് കയറി വരുന്നത് മര്യാദക്ക് വീഡിയോ ഇട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എടുക്കാം. ഓ മാഷാല്ലാ, പിങ്ക് കളറിൽ ഒരുപാട് ഐറ്റംസ് അവർ ഹാമ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട്. ആ ചോക്ലേറ്റ്സും കേക്കും ഓള ഡ്രസ്സും ഓർണമെൻറ്റ്സ് എല്ലാം ആയിട്ട്. പക്ഷേ ഇതെല്ലാം അവർ എടുത്തിട്ട് വരുന്ന ആ ഒരു എൻട്രി ഇല്ലേ, എൻട്രി സീൻ എൻ്റെ അടുത്തൊന്ന് മിസ്സായിപ്പോയി. ഞാൻ എന്ത് മദ്ദപുതിത്തരാന്ന് അപ്പോൾ കാണിച്ചത് എന്ന് അറിയില്ല. ഫോണും പിടിച്ചിട്ട് ഇവരെ മുമ്പ് തന്നെ നിന്നിട്ട് വീഡിയോ അങ്ങ് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. പെണ്ണ് കാണലെല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇത് എൻഗേജ്മെൻറ്റ് പാർട്ടി മാത്രമാണ് കേട്ടോ. ഇതിപ്പം ചെക്കനും വീട്ടുകാരെല്ലാം ഓളെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇങ്ങില്ലോറും അങ്ങനെ വന്നോറും എല്ലാവരും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇല്ലത്. റൂമിലുള്ള എല്ലാവരുടെ കയ്യിലും ഫോണും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആറാശിപ്പാൻ്റെ ഉപ്പാവും ഉമ്മാവും എൻ്റെ മൂത്തപ്പാവും മൂത്തമ്മാവും. മൂത്തമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. അതാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻ. പിന്നെ റാഷിഫാക്ക് ഒരു ഏട്ടൻ കൂടിയുണ്ട്. അതാണ് നേരത്തെ കാണിച്ച റാഷിച്ചാവും വൈഫും. നമ്മളമ്മയില്ലേ നേരത്തെ നമ്മൾ സലാഡെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് കലപിലയാക്കുന്നുണ്ടായിട്ടില്ലേ, അത് ഇവളാണ് കേട്ടോ. ഇവളെൻ്റെ കസിനും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇവരെ ഫാമിലി. ഇനിയിപ്പോൾ റാഷിഫാന് അവർ ചമയിക്കലാണ് കേട്ടോ. പുതിയ അവർ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഇടിയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അയച്ചത് ആ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട്. അപ്പോൾ പെണ്ണിനെ ചമയിക്കലെല്ലാം അപ്പുറത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇപ്പുറം കിച്ചണിൽ ഇതാ ബാക്കി എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഇല്ലത്. അപ്പുറത്ത് ആണുങ്ങൾക്ക് ഫുഡ് വിളമ്പുന്ന തിരക്കിലാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ അങ്ങനെ വന്ന പെണ്ണുങ്ങളെല്ലാവരും റാഷിഫാനെ ചമയിക്കുന്ന തിരക്കിലാണ് ഇല്ലത്. പിന്നെ അങ്ങനെ വന്ന ആണുങ്ങൾക്കെല്ലാം ഇതാ ഇപ്പുറത്തുനിന്ന് ഫുഡ് കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ ഇല്ലത്. അങ്ങനെ ഇതാ നമ്മളെ ഫുഡ് വിളമ്പലും ആണുങ്ങളെല്ലാം അപ്പുറത്തുനിന്ന് കഴിക്കാനും എല്ലാം തുടങ്ങിയിട്ടെല്ലാം ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. അപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ മോൻ എണീച്ചു വന്നിട്ടുണ്ടായിനി. ഇനി ഉറങ്ങണ്ടത്. ശരിക്കും ഇങ്ങനെ ഫങ്ഷനെല്ലാം വന്നു കഴിഞ്ഞാലില്ലേ എൻ്റെ മോനെല്ലാം എപ്പം പട്ടിണി ആവലാന്ന് കേട്ടാ.
ഇവരിങ്ങനത്തെ ഫുഡൊന്നും കഴിക്കുകയും ചെയ്യൂലല്ലോ. ഇവർക്ക് ഇവരുടേതായ കുറുക്കും ഐറ്റംസ് എല്ലാം തന്നെ കിട്ടണ്ടേ. അപ്പൊ എന്റെ മോനെല്ലാം ശരിക്കും പട്ടിണിയാണ്. ഇപ്പൊ സമയം ഇതാ 11 മണി ആയിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ. അവര് ഇതുവരെയും റാഷിഫാനെ ഒരുക്കി കഴിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ വന്ന ആണുങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത്. നമ്മളും ഇതാ എല്ലാവരും ഇങ്ങനെ ഓളെ ഒരുക്കുന്ന റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എന്നിട്ടാ ഇല്ലത്. ഇവരെന്താ ഒരുക്കിയിട്ട് ഇത്രയും സമയമായിട്ടും കഴിയാത്തതെന്നെല്ലാം നോക്കിയിട്ട്. അപ്പൊ ഇതാ കാർണൂറും ഉപ്പാലും പോയിട്ട് മൂത്താപ്പാലും പോയിട്ടല്ല ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, മതി ഇത്ര ഒരുക്കിയാ മതി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇതാ അങ്ങനെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് റാഷിഫ ഒരുങ്ങിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ അവര് ചമയിച്ചത്. ചെക്കൻ്റെ പുരക്കാറ് ചമയിച്ചയ നല്ല രസം ഉണ്ടായിന് കേട്ടോ. ഒക്കെ നല്ലോണം മാച്ചാവും നല്ല ഉണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ റാഷിഫാവും അങ്ങന്ന് വന്ന് പെണ്ണുങ്ങളും എല്ലാവരും കൂടിയിട്ട് അങ്ങ് ഒപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടായില്ലേ. ഇനിയിപ്പോ ഇതാ നമ്മള് കസിൻസ് എല്ലാരും കൂടിയിട്ട് നമ്മള് അയൽവാസിത്തെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഇല്ലത്. ഉണ്ടാക്കി വെച്ച ഫുഡിങ്ങെല്ലാം ഇടുകയാണുള്ളത്, ഇവിടുത്തെ ഫ്രിഡ്ജിലാ വെച്ചിട്ടുണ്ടായി. അപ്പോ അവര് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മള് വേഗം ഫുഡിങ്ങെല്ലാം എടുക്കാൻ വന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് അല്ല ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. പുഡിങ്ങും കസ്റ്റേർഡും മുട്ടമാലയും പിന്നെന്താ ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തതെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഈ ഒരു ഭാഗത്ത് തിരക്ക് വേറെ തന്നെയാണ് കേട്ടോ. ഏത് പാർട്ടിക്ക് പോയാലും ഉണ്ടാവല്. നമ്മളും ഇവിടെ തന്നെയായില്ലേ. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നേരത്തെ സ്റ്റോണിൻ്റെ പെയിൻ വന്നതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനെല്ലാം പേടിയായിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഫ്രൂട്ട്സും പുഡിങ്ങെല്ലാം മാത്രം കഴിച്ച്. അപ്പോൾ ഈ പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയത് റാഷിഫാവും പിന്നെ എൻ്റെ അമ്മായിയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. 2-3 എണ്ണാറ്റേ പുറത്തുനിന്ന് വന്ന പുഡിങ്ങിലും ബാക്കിയെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയേ. ഇനിയിപ്പം ഫുഡ് കഴിക്കലും തിരക്കെല്ലാം കഴിഞ്ഞ പിന്നെ മാഷാല്ലാ അഷ്റഫിൻ്റെ ഉപ്പാവും ഉമ്മാവും കൂടിയിട്ട് റാഷിഫാക്ക് ഗോൾഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് എൻഗേജ്മെൻറ്റ് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇവരെന്നെ മാലയെല്ലാം കെട്ടിക്കൊടുക്കുന്നത്. നിക്കാഹ് കഴിഞ്ഞാലാണ് ചെക്ക മാല ഇട്ട് കൊടുക്കല്. ഇതിപ്പോൾ എൻഗേജ്മെൻറ്റ് മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം. ഇനിയിപ്പോൾ ഇതാ അഷ്റഫിൻ്റെ പെങ്ങള് റാഷിഫാക്ക് ഒരു റിങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവൾ ഹാഫിളാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഞാൻ ഇമോജി വെച്ച് മറച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒക്കെ തീരെ താല്പര്യമില്ല വീഡിയോയിൽ വരാനൊന്നും. അപ്പോൾ സമയം കണ്ട രാത്രി 11:30 ആയിട്ടാ. ഇനിയാണ് നമ്മളെ മെയിൻ കേക്ക് കട്ടിങ്ങും പരിപാടിയെല്ലാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ അഷ്റഫും ഫ്രണ്ട്സും കൂടിയിട്ട് ടേബിളും കേക്കെല്ലാം അവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ലേ ഇവര് കൊണ്ടുവന്ന ഹാമ്പേഴ്സും ഈ ബൊക്കെ ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടാ. അപ്പൊ നമ്മളെല്ലാരും അടുക്കെ തന്നെയുണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടെല്ലാം. ഇവർക്ക് രണ്ടാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ നെർവസ് ആയിട്ടോ മറ്റും ചിരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടാ. ശരിക്കും ചിരിയൊന്നും ഇങ്ങനെയൊന്നും അല്ല രണ്ടിൻ്റെയും, ചിരിക്കാൻ പോലും അറിയാത്ത മട്ടില്ലാന്ന് രണ്ടും നിൽക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും അടുക്കെ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നില്ലേ. എന്നാരും
അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ ഓരോരാളായിട്ട് പോവലും കേക്ക് കട്ട് ചെയ്ത് വായിലിട്ട് കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊരക്കലും ഇതെല്ലാം തന്നെയാണ് കേട്ടോ. എല്ലാവരെയും ഞാൻ അങ്ങ് കാണിക്കുന്നൊന്നുമില്ല, ഞാൻ അന്നയും മോനെയും മാത്രം ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാ. ഇനിയിപ്പം അങ്ങക്ക് ശേഷം എല്ലാവരും വരുന്നുണ്ട്, കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ട് കൊടുക്കുന്ന എല്ലാം ഉണ്ട് കേട്ടാ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ചെക്കനും പെണ്ണെല്ലാം അങ്ങോട്ടും മാറിയ പിന്നെ ഞാനും മസ്ഞാകും കൂടിയിട്ട് അതിനെ ശരിപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കേക്കിൻ്റെ അവസ്ഥ കണ്ട ഇപ്പോൾ അടിപൊളി കേക്കാണ് കേട്ടോ ഉണ്ടായിന്. നല്ല ഐസ്ക്രീം ഫ്ലേവറിലുള്ള ക്രീമല്ലായിട്ട് നല്ല രസം ഉണ്ടായിനി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ വന്നിട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഇതാ അഷ്റഫും ഉപ്പാവും എല്ലാം നമ്മളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടായ. ബാക്കി കൂടെ വന്നവരെല്ലാം പോയി കേട്ടോ. ഇനി ഇവരും അങ്ങ് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നയാ. വാലൈക്കും അസ്സലാം. നീ പോകുന്നില്ല? ശാശിപ്പോ ടാറ്റാ. പോകുന്നില്ല? അങ്ങനെ അൽഹംദുലില്ലാഹ് എൻ്റെ റാഷിപ്പാൻ്റെ എൻഗേജ്മെൻ്റ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആഫ്റ്റർ സീനാണ് കേട്ടോ. സമയം ഇപ്പോൾ രാത്രി 2 മണിയാറ്റായിട്ടുണ്ട്. നമ്മൾ ഫുൾ ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്. അത്ര എല്ലാവരും നല്ല ക്ലീനിങ്ങിലാണ് കേട്ടോ ഇല്ലത്. ചെയറും പ്ലേറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കഴുകി ക്ലീനാക്കി വെച്ച് മുറ്റം വരെ അടിച്ചു വാരി ഉള്ളിലും അടിച്ച് തുടച്ച് ക്ലീനാക്കിയിട്ട് ഇതാ എല്ലാവരെയും ഞങ്ങൾ പോകുന്നയാ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിനിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങളെല്ലാം. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.